ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു ദി ഷേഡോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഏകദേശം ഇപ്പോൾ ഒരു 4 മാസത്തിന് മുകളിലായിട്ടുണ്ടാവും നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. കുറേ പേര് മെസ്സേജ് ഉണ്ടായിരുന്നു, ചാനൽ നിർത്തി വെച്ചോ, ഇനി വീഡിയോ ഒന്നും ഇല്ല എന്നൊക്കെ ചോദിച്ചിട്ട്. നിർത്തി വെച്ചതൊന്നുമല്ല, വീഡിയോ ഇടാൻ സമയം തീരെ കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വീഡിയോ ഇടാണ്ട് ഇങ്ങനെ പോയതായിരുന്നു. അപ്പം കുറേ പേര് എപ്പോഴും പറയുന്നതാണ് സ്പ്ലെൻഡറിൻ്റെ വീഡിയോ മാത്രമേ ഇടുള്ളൂ, വേറെ വണ്ടിയൊന്നും ഇല്ലെന്നല്ല. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ സുസുക്കി സാമുറായി ഉണ്ട്, നമ്മുടെ TVS സുസുക്കി സാമുറായി ആണ് നമ്മുടെ കയ്യിൽ. ഇതിൻ്റെ ഒരു ഇത് നമ്മുടെ SD യൂണിക്കേഷൻ വർക്ക്ഷോപ്പിൽ മോഡിഫൈ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. അപ്പം അതിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ SD സ്പ്ലെൻഡർ മാത്രമേ ചെയ്യാറുള്ളൂ എന്നുള്ളത്. എല്ലാ വണ്ടിയും ചെയ്യാറുണ്ട്, പക്ഷേ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ ഒരു സാമുറായി ഫുൾ വർക്ക് ചെയ്തിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചെറുതായിട്ട് മോഡിഫൈ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കുകയെന്നുണ്ടെങ്കിൽ ഈ ഒരു പെയിൻ്റ് ആണ്. ഇതൊരു മെറ്റാലിക് ഡാർക്ക് ഒരു ഫിനിഷ് വരുന്ന ഒരു വൈൽഡ് കളറാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ള പെയിൻ്റ് എന്ന് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഗ്രാഫിക്സ്, അതുപോലെ തന്നെ സുസുക്കി സാമുറായിക്ക് വരുന്ന ആ രീതിക്കുള്ള ഗ്രാഫിക്സ് തന്നെയാണ്. പക്ഷേ ഗ്രാഫിക്സിൽ മാറ്റമുണ്ട്. സാധാരണ നോർമൽ വണ്ടിക്ക് വരുന്ന ഗ്രാഫിക്സിൻ്റെ അതേ ഒരു ഡിസൈനാണ് കണ്ടാൽ തോന്നുക, പക്ഷെ അങ്ങനെയല്ല. കുറച്ച് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഇതിൻ്റെ ഒരു ഗ്രാഫിക്സ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷോഗൻ്റെ ആണ്. പിന്നെ അതുമല്ല, ടോട്ടലി വണ്ടി സാമുറായി എന്നുള്ള പേരേ ഉള്ളൂ, ടോട്ടലി നമ്മൾ ഷോഗനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോഗനിലേക്ക് കൺവേർട്ട് ചെയ്തിട്ടില്ല. ഇഞ്ചിൻ സാധാ സാമുറായി ഇഞ്ചിൻ തന്നെയാണ്, പക്ഷേ ലുക്സ് നമ്മളിട്ട് ടോട്ടലി നമ്മുടെ ഷോഗനാണ് വണ്ടി. ഷോഗൻ്റെ വൈസറും കാര്യങ്ങളൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ നമ്മൾ സ്പ്ലെൻഡറിലൊക്കെ ചെയ്യുന്ന നമ്മുടെ ടിസ്റ്റൻ്റെ മഡ്ഗാർഡാണ്. പിന്നെ നമ്മൾ ഫോർക്ക് ബ്ലേഡ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇരുമ്പിൻ്റെ മെറ്റീരിയലായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അതായത് വീണ വാടക സാധനം പൊട്ടിപ്പോണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇരുമ്പിലാണ് ചെയ്യുന്നത്. ഇത് പ്ലാസ്റ്റിക്കിലൊക്കെ ചെയ്യുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൽ PVCൻ്റെ ഒരു മെറ്റീരിയലൊക്കെ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ ചെയ്ത് കൊടുക്കാറ് SD യൂണിക്കേഷൻ ചെയ്ത് കൊടുക്കാറ് ഈ ഒരു മെറ്റീരിയലാണ്. പിന്നെ ഫ്രണ്ടിൽ 390 ഡിസ്കാണ് ഫ്രണ്ടിൽ ചെയ്തിട്ടുള്ളത്, ഡ്യൂക്ക് 390 ആണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ഹാഫ് അപ്പും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ഒരു വീഡിയോ അതിന് കഴിഞ്ഞ മുമ്പ് ഞാനൊരു വണ്ടിൻ്റെ വീഡിയോയിൽ പറഞ്ഞതാണ് എനിക്ക് തോന്നുന്നത്. പൾസറിന് തന്നെ ഹാഫ് അപ്പ് ഇല്ലേ, അതായത് പൾസറിൻ്റെ ഹാഫ് അപ്പ് അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, അതായത് അതിന് മുകളിൽ നമ്മൾ ലൈത്ത് വർക്ക് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. പിന്നെ ഇവിടെ എക്സ്ട്രാ നമ്മൾ ഈ ഒരു പീസ് നമ്മൾ ലൈത്തിന് ചെയ്യിക്കണം, അതായത് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസിന് വേണ്ടിയുള്ള ആ ഒരു ഡിസ്റ്റൻസിൻ്റെ ഒരു ചെറിയൊരു പീസ്, അതായത് ഈ കാണുന്ന ഈ ഒരു ഒരാട് പോലത്തെ ഈ സാധനം, ഇത് നമ്മൾ എക്സ്ട്രാ എന്ത് ആ ഡിസൈനിൽ നമ്മൾ കട്ട് ചെയ്തുണ്ടാക്കിക്കണം. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നോക്കിയെന്നേ കാണാൻ കഴിയും ഇത് ലൈത്ത് വർക്കാണ്, അതായത് ഇത് പൾസറിൻ്റെ ഹാഫ് അപ്പ് ആണ്. ഇതിൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് കസ്റ്റം ചെയ്തിട്ടാണ് ഈ പ്ലേറ്റ് നമ്മൾ സ്റ്റേ ആക്കിയിട്ടുള്ളത്. പിന്നെ ഇത് നമ്മൾ കസ്റ്റമായിട്ട് വരുന്ന കേബിൾ വയറാണ്, ഇത് നിങ്ങൾക്കറിയാലോ. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്, RX-Z ഇഞ്ചിൻ ഗാർഡ് ഇതിന് സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് നമ്മുടെ സ്പ്ലെൻഡറിൽ ചെയ്യുന്ന അത്ര റിസ്ക്കൊന്നുമില്ല, ജസ്റ്റ് ഒരു ക്ലാമ്പ് ചെയ്താൽ നമുക്ക് നേരെ ചെയ്യാനുള്ളൂ. പിന്നെ സൈലൻസർ ഭയങ്കര ലൗഡാണ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു സാധനവും ഓപ്പൺ ആയി കിടക്കുകയാണ്. സൗണ്ട് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഇതിൽ നമ്മൾ NDS-ൻ്റെ റിമൂവ് ചെയ്തിട്ടുള്ളത്, SD റിമ്മെന്നാണ് ഫ്രണ്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിലെ ടയർ നമ്മൾ TVS വിറ്ററിനൊക്കെ വരുന്ന ടയറാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ NDS-ൻ്റെ റിമൊന്നും നമ്മൾ യൂസ് ആക്കിയിട്ടില്ല, നമ്മുടെ SD ആണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ടിൽ വരുന്നത് 18 സൈസിൻ്റെ ടയറും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫ്രണ്ടിൽ വരുന്നത്. ഫ്രണ്ടിൽ നമ്മൾ ചെറിയതൊന്നും ഇതിനിട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പൾസ് റാലി ഇല്ലേ, അതിൻ്റെ ഹൈറ്റാണ്. കാരണം ഇതിൻ്റെ ഫ്രണ്ട് നമ്മൾ ഹൈറ്റ് ചെയ്തിട്ടുള്ളത് 3 ഇഞ്ചാണ്. പിന്നെ ബാക്കിൽ നമ്മൾ ഫിനിക്സിൻ്റെ ഷോക്കപ്സിലാണ് ബാക്കിൽ യൂസ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് വണ്ടി മാരക ഹൈറ്റാണ്. പിന്നെ അതുമല്ല, പോരാത്തിന് നമ്മൾ ഷോർട്ട് ബാർ ഹാൻഡിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ പറയും വേണ്ട, വണ്ടി മാരണ ഹൈറ്റാണ്. കറക്റ്റ് ഒരു എക്സ്പൾസ് റാലി ഓടിച്ച ആൾക്ക് ഈ സുസുക്കി സാമുറായി ആ ഒരു ഫീലേ ചെയ്യുള്ളൂ. കാരണം അമ്മാതിരി ഹൈറ്റാണ് വണ്ടി. മുകളിൽ കണ്ട നിങ്ങൾ താഴത്തെ ആ ഒരു ഡിസ്റ്റൻസിന് നീ കണ്ടാൽ മനസ്സിലാവും, ഇത്രത്തോളം താഴത്തേക്ക് ഡിസ്റ്റൻസ് വരുന്നുണ്ട്. വണ്ടി ഓഫ് റോഡൊക്കെ പോകാൻ നൈസായിരിക്കും, പക്ഷെ നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാമുറായി ഓടിക്കുന്ന ആ ഒരു ഫീൽ നമുക്ക് ഒരിക്കലും ഈ വണ്ടി തരില്ല. ഇതിൻ്റെ സീറ്റ് നോക്കണം, നമ്മുടെ മഡ്രൈസ് ബൈക്കിൻ്റെ പോലെയാണ് സീറ്റ് ചെയ്തിട്ടുള്ളത്. സീറ്റ് അതിനനുസരിച്ചാണ് കട്ട് ചെയ്ത് ചെയ്തിട്ടുള്ളത്. ഇവിടെ നിന്ന് നേരെ ടാങ്കിൻ്റെ അങ്ങോട്ട് ഒരു ഡിസ്റ്റൻസോ ഒരു താഴ്ച അങ്ങനെയൊന്നും ഇല്ലാണ്ട് നേരെയാണ് എടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു ഞാൻ പറഞ്ഞല്ലേ നമ്മുടെ എക്സ്പൾസ് റാലി, ആ അതിൻ്റെയൊക്കെ ഒരു ഫീലിനാണ് സെയിം ആയിട്ട് ഈ വണ്ടിക്ക് കിട്ടുന്നത്. സുസുക്കി സാമുറായി ഓടിച്ച ഒരാളി ഒരു വണ്ടി ഓടിച്ച് നോക്കണം, അപ്പോൾ അയാൾക്ക് മനസ്സിലാവും എത്രത്തോളം മാറ്റം ഉണ്ടാവും എന്നുള്ളത്. പിന്നെ ഓടിക്കുന്നത് രസമില്ല എന്നല്ല, പക്ഷേ എനിക്ക് എൻ്റെ ഒരു ഇതിൽ പറയാന്നുണ്ടെങ്കിൽ സാമുറായി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്കായിരിക്കും നമ്മൾ വണ്ടി കൊണ്ടുനടക്കേണ്ടത്. പക്ഷേ ഇതിൻ്റെ ഓണറെ ടേസ്റ്റ് ഇങ്ങനെ ആയതുകൊണ്ട് പുള്ളി പുള്ളിയുടെ രീതിക്കാണ് ഈ വണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പിന്നൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ കാര്യം നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ വണ്ടി ഓടിക്കുമ്പോഴുള്ള ലുക്ക് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ലുക്കാണ്, അത് പറയാനില്ല. പക്ഷേ ഈ ഒരു ഇഷ്യൂ ആണ്, നമുക്ക് ഓടിക്കുമ്പോൾ നമുക്ക് ആ ഒരു റൈഡിങ് കംഫർട്ട് എന്ന സംഗതിയുണ്ട്, അത് ഈ വണ്ടിയിൽ നമുക്ക് ഒരിക്കലും കിട്ടില്ല. കാരണം ഇത് അങ്ങനെയാണ് മോഡിഫൈ ചെയ്തിട്ടുള്ളത്.
അപ്പം അങ്ങനെയാണ് ഇതിൻ്റെ ഹൈറ്റിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ് മെയിനായിട്ട് എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി കോർണർ ചെയ്യുമ്പോഴൊന്നും നമുക്ക് ആ ഒരു ഫീൽ കിട്ടില്ല, നമുക്ക് ഉയ്യാൻ പോകുന്ന പോലെയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യാറുള്ളത്. നമ്മൾ തീർച്ചയായിട്ടും വ്യൂ എന്നുള്ളൊരു ഫീലാണ്. പിന്നെ അതുപോലെ തന്നെ യു ടേൺ എടുക്കുമ്പോഴൊക്കെ നന്നായിട്ട് നമുക്ക് എന്താ പറയുക പേടിയുണ്ടാവും. കാരണം അത്യാവശ്യം ഹൈറ്റുള്ള ആൾക്ക് മാത്രം ഓടിക്കാൻ പറ്റൊരു വണ്ടിയാണ്, ഹൈറ്റില്ലാത്ത ഒരാൾ ഓടിച്ചാൽ സീനാണ്. കാരണം വണ്ടി ഒന്നാമത് വെയിറ്റ് ഇല്ലാത്ത വലിയ ഭാഗ്യമാണ്, വെയിറ്റുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും ഈ വണ്ടി പോകും. പിന്നെ വണ്ടി കൊണ്ടുവന്ന സമയത്ത് ഈ ഒരു കോലത്തിലൊന്നും ഇല്ലായിരുന്നു വണ്ടി, ആ ഒരു എന്താ പറയുക ടോട്ടലി വർക്ക് എടുക്കാനുള്ള ഒരു കോലത്തിലായിരുന്നു. അപ്പോൾ ഇത് ടോട്ടലി ഡിസ്കും ടോട്ടലി ഇങ്ങനെ ഒരു രീതിയിലാക്കിയെടുക്കാൻ ഏകദേശം 40K അടുത്ത് ഈ വണ്ടിക്ക് വന്നിട്ടുണ്ട്. കണ്ടാൽ തോന്നില്ല, പക്ഷേ ഫുൾ A to Z ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. മീറ്ററൊക്കെ കണ്ടാൽ അറിയാം, മീറ്ററിൻ്റെ ഒരു ഫിനിഷൊക്കെ നോക്കി എല്ലാം വർക്കിംഗ് ആണ്. മീറ്റർ ഓയിലിൻ്റെ വരെ വർക്കിംഗ് ആണ്, കണ്ടില്ലേ, എല്ലാം വർക്കിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. സൗണ്ട് ഞാൻ ഏതായാലും ഇതിൻ്റെ കാണിച്ചു തരാം എങ്ങനെയാണ് സൗണ്ട് വരുന്നത്. ഭയങ്കര ലൗഡാണ്, വണ്ടി കൊണ്ടെടുക്കാൻ വയ്യ. അപ്പം സൈലൻസറിൽ ഇനി എന്തൊക്കെ ഇവർ ചെയ്യുന്നുണ്ടെന്നറിയില്ല. അപ്പം നിലവിൽ ഇപ്പം ഇങ്ങനെയാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ വലിയൊരു വീഡിയോ ഒന്നുമല്ല, നമ്മൾ വർക്ക് എടുത്ത വണ്ടികളിൽ നമ്മൾ അധികം സ്പ്ലെൻഡറിൻ്റെ വീഡിയോ ആണ് വർക്ക് എടുത്ത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ മോഡിഫൈ ചെയ്യുന്നത് സ്പ്ലെൻഡറിനെ മാത്രം ഇടുന്നുള്ളൂന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വന്നാണ്. അപ്പോൾ സുസുക്കി സാമുറായിയാണ് നമ്മൾ ഇന്ന് മോഡിഫൈ ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതുപോലെ വേറെ വണ്ടികളൊക്കെ വരും. ഇതിനു മുമ്പ് ഒരു നമ്മുടെ ടിവിഎസിൻ്റെ വിക്ടറിൻ്റെ ഒരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് പറ്റിയില്ല, പിന്നെ ആ വീഡിയോ എടുക്കാൻ പിന്നെ നിന്നതുമില്ല. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. പ്ലീസ് ബി പേഷ്യൻ അണ്ടർ ദാങ് നെക്സ്റ്റ് വീഡിയോ ഐ വിൽ കം ബാക്ക്. ബൈ ബൈ.